മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഏതെങ്കിലും മിനിസ്റ്റർമാര് പറഞ്ഞ സമയത്തിന് വന്നിട്ടുണ്ടാ. ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ? നിരുത്തരവാദിത്വം അടിച്ചു നിങ്ങളൊന്ന് വിട്ടാതിരി. ആ മിനിസ്റ്റർ വരുന്നുണ്ട്. ക്ഷീണിച്ചുപോലോ അതെങ്ങനെ ഈ കസാര നിലനിർത്താനുള്ള പെടാപ്പാടിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നോളൂ. ഞങ്ങൾ കോഴിക്കോട്ടുകാരാ. കോഴിക്കോട് മലപ്പുറം ഇപ്പൊ വലിയ വ്യത്യാസമായിട്ടുണ്ടോ? ഈ കുള്ളൻ എന്നെ അകത്തേക്ക് അടച്ചു വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. കുറെ ഇയാൾ ഓടി പറഞ്ഞു കയ്യറോ പറോ പറോ സാറോ ഇങ്ങോട്ട് വാക്കേ അകത്തെ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ രുദ്രംപിള്ള. ഏത് രുദ്രംപിള്ള? അയ്യോ കണ്ടശങ്കട സ്കൂളിൽ മൂന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രംപിള്ള. ഉച്ച കഞ്ഞി രുദ്രംപിള്ള. ഓ രുദ്രൻ, കഞ്ഞി രുദ്രൻ. നീ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി അങ്ങനെ. ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഒരു ക്ലാസ്സൊന്നും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യം കിണറു കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെരാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരിയതൊരു എംഎൽഎങ്കിലാവായിരുന്നു. എന്ത് ചെയ്യാ അങ്ങത്തെ? അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിട്ട് എന്ത് ഫലം? തോന്നുന്ന തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. പോളിടെക്നിക്. അതേതോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങ് നിന്നെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്ക. ഇപ്പഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ. അതെങ്ങനെ? ഇലക്ഷന് രണ്ടേ രണ്ട് വോട്ടിന് ചോദിച്ച് മന്ത്രി ആയ പിന്നെ അങ്ങ് നിന്നെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കില്ലേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വല്ല കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നു, ഒന്ന് പറയുന്നേ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ തയോട്ടാൻ. എന്താ? ഞാൻ തയോട്ടാനെന്ന്. ഞാൻ ക്ഷീണിതനാണെന്ന്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓഫീഷ്യൽ ആയിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. എന്റെ മുറി. മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോർട്ട് വന്ന വല്ല പോലീസുകാരും വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള. സോറി, രുദ്രംപിള്ള പോലീസ് കോൺസ്റ്റബിള. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാറൊരു പോലീസുകാരനാണെന്ന്. രണ്ടു ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അയാള് സമ്മതിച്ചു. അത് വേണോ സാറിന്? ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പോ നേരം വിളിക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. പിടിച്ചു. വിജയ് ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പാർട്ണറാ, ഡാനിയൽ എം ഡി. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരന്. അതെന്താ മിസ്റ്റർ രുദ്രംപിള്ളെ? രണ്ട് കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് ഈ രുദ്രംപിള്ള ഇവിടുന്ന് മടങ്ങൂ. സാഹചര്യ മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ രണ്ട് ചെറുപ്പക്കാർ അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രംപിള്ള. മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രംപിള്ള മിസ്റ്റർ, ഇതിലും വലിയ എത്ര എത്ര കേസുകൾ ഈ പോലീസുകാരി പണം വാങ്ങി തേച്ചു വച്ചു കളയുന്ന. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രമോഷൻ പോയി പോട്ടെ.
ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിട്ട് രക്ഷപ്പെട്ട ഉമാര് വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനോമാര് എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത്. മോഷണലായി പോയി. സാരമില്ല, രുദ്രം പിള്ള യാത്ര ചെയ്ത് ചീഴിച്ചല്ലേ, പോയി ഒന്ന് കുളിച്ച് ഒന്ന് ബസ്സായിട്ട് വരിച്ചോ. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, നല്ല അസല് ചൂടോളുണ്ട്. എവിടെയാ കുളിമുറി? പോയിക്കോളൂ, ഇനിയത് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി. ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അമ്മമാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തതെന്ന് വേണമെന്നല്ലേ സാർ മരേസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ മൂന്ന് പേരുമല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളിയായിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരായിട്ട് പറ്റി അവനെ കൊല്ലണം. അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. ഡെയിലി എല്ലാവർക്കും ഓരോ കംപ്ലൈന്റ്. പ്രായമായവരല്ലേ, സാരമില്ല. അപ്പോ മാഡം എന്താ? മിസ്റ്റർ നായർക്ക് നല്ല സുഖമില്ല. ഐ മീൻ സം മെന്റൽ പ്രോബ്ലം. അയാൾക്ക് മാനസികമായി യാതൊരു തകരാറും ഇല്ല. എല്ലാം നിങ്ങളുടെ തോന്നലാണ്. അല്ല, ഇന്നലെ രാത്രി. പ്ലീസ്. ഐ ആം സോറി.